മാമി കറി വേണം രാവിലെ കഴിക്കാനായിട്ട്. വെച്ചില്ല ഒന്നും. അമ്മ സാമ്പാർ വെച്ച്. സാമ്പാർ കഴിച്ചപ്പോഴാണെങ്കിൽ റൊണാൾഡോ എങ്കിലും രാവിലെ പോയി 10 പൊറോട്ട മേടിച്ചോണ്ട് വന്നിട്ട് ഈ സാമ്പാറിൽ മൊത്തം മുക്കി കുതിർത്ത് കഴിക്കണേന്ന് അടിപൊളിന്ന് മൊത്തം കഴിച്ചിട്ട് മൊത്തം കറി എന്തോ ഉണ്ട് കേട്ടാ ശരി ശരി ഇല്ല ഇവിടെ ഇവിടെ ഉണ്ട് അമ്മായിട്ട് ചെറിയ ചില രാമേന്ദ്രൻ ചേട്ടൻ അമ്മാവന്റെ ആജന്മ ശത്രു പുള്ളിയുടെ പണിക്കാരനായിട്ട് ചെറിയ പ്രശ്നമൊക്കെ സംസാരിച്ച് സംസാരിച്ചിട്ട് അത് വെറുതെ അവള് കുറെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കണാണ് പിന്നെ പിന്നെ അടിച്ചെന്ന് പറഞ്ഞത് മുത്തേ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വന്നേ മുത്തേ ഒരു കാര്യം മേടിക്കാൻ പറഞ്ഞിട്ട് അവിടെ വർത്താനം പറഞ്ഞു നിന്നോളാം നീ വന്നിട്ട് വേണ്ട എനിക്കിതിന് കഴിക്കാൻ അമ്മത് അപ്പൂപ്പ് ഇവിടെ ആരുടെ ഇരുന്ന അടിയൊക്കെ കൊണ്ടുവരുന്നെന്ന് അടി കൊണ്ടിട്ടല്ല കൊടുത്തിട്ട് ആർക്ക് കൊടുത്ത് ചേച്ചി രാമേന്ദ്രൻ ചേട്ടനില്ലേ ഒന്നുമില്ല പരാതി നമുക്ക് അങ്ങോട്ട് പോവാനേ ഒത്തീർപ്പാക്കാല്ലോ അല്ല പരാതിയായിട്ട് വന്നാലല്ലോ ഒത്തീർപ്പാക്കാൻ പറ്റൂ നേരിട്ട് ആളെ വിട്ടെങ്ങനെ അടിപ്പിച്ചാലോ ചില സംശയം ഉണ്ട് ഒരു വർഷങ്ങളായിട്ട് ശത്രുക്കളാണല്ലോ ഇതുകൊണ്ട് കോംപ്രമൈസ് ആവേണ്ടായിരുന്നു കല്യാണത്തോട് അത് നടന്നില്ല അല്ലെങ്കിൽ നിനക്ക് മൂക്കറ്റത്തിൽ ദേഷ്യം കൂടുതലാ ഇടിച്ചപ്പോ ഇതൊന്നും ഓർത്തില്ല അല്ലേ ഇപ്പൊ എല്ലാണ്ട് കുറ്റപ്പെടാൻ നിൽക്കണ്ട അമ്മ ഒരു കാര്യം വെളിയിറങ്ങണ്ട ഇവിടെ ഇരുന്നാതെ അല്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോയില്ലെങ്കിൽ ചീരയൊക്കെ നാശാവും ചീരയല്ലല്ലോ ശരീരം നാശാവാറേ നോക്കണ്ട നമ്മൾ ആദ്യം അതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം രാമേന്ദ്രൻ ചേട്ടൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവൂല അവള് രാമേന്ദ്രനൊക്കെ വലുതായിട്ടാ നിക്കണ് അവരവരുടെ ബന്ധുക്കളോടൊക്കെ അവർക്ക് സ്നേഹം കൂടുതലുള്ളു വിളിക്കുന്നു ഇനി ഈ കറി കൊണ്ടു ചെന്നിട്ട് അതിനകത്തോട്ട് അറിഞ്ഞായിരിക്കുമല്ലോ പറഞ്ഞായിരിക്കുമല്ലോ അതിലും വെള്ളം കൂടി എടുത്തോട്ടോ എന്തെങ്കിലും ചെയ്യോ അവനെ ആരെങ്കിലും ഇവിടെ ആരാ ഞാൻ ഇവിടെ ഇല്ല പറഞ്ഞു ആരാ ഏത് പാട്ട് വേണോന്ന് റിംഗ് ടോൺ ഏത് വേണോന്ന് അമ്മാവൻ ടെൻഷൻ അടിക്കണ്ടേ ഒരു പോലീസ് സ്റ്റേഷനിലല്ലേ ഇരിക്കുന്നത് നമുക്ക് നോക്കാം